എന്റെ നഗരം സുന്ദര നഗരം. ഇലപ്പച്ചകൾ ഇന്ദ്രജാലം തീർക്കുന്ന ഇടുക്കി ജില്ലയിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതകൾ കൊണ്ട് സമ്പുഷ്ടമായ കട്ടപ്പന നഗരസഭ. ഏലവും കുരുമുളകും തുടങ്ങിയ സുഗന്ധവിളകൾ അതിരിടുന്ന പ്രൗഢസുന്ദരമായ വ്യാപാര കേന്ദ്രം. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെയും കൗൺസിലർമാരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും വ്യാപാര സമൂഹത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ നടത്തിവരുന്ന എൻ്റെ നഗരം സുന്ദര നഗരം പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ നാടിനെ നമുക്ക് സുന്ദരമാക്കാം. നഗരമുഖം ഇപ്പോൾ ഏറെ സുന്ദരമാണ്. പാതയോരങ്ങളിലും ഉൾനാടൻ വഴികളിലുമൊന്നും മാലിന്യങ്ങളില്ല. എൻ്റെ നഗരം സുന്ദര നഗരം എന്നത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകളാണ് നഗരസഭ ഒന്നായി നിന്ന് നടപ്പാക്കി വരുന്നത്. പുലർച്ചെ 3 മണി മുതൽ നേരം പുലരും വരെ 11 ശുചീകരണ തൊഴിലാളികളുടെ പ്രയത്നം നഗരത്തെ സുന്ദരവും വെടുപ്പുള്ളതുമാക്കുന്നു. നഗരസഭയിലെ 34 വാർഡുകളിലായി 68 പേരടങ്ങുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളെല്ലാം മാലിന്യമുക്തമാക്കുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ മാസവും വീടുകളിലെത്തി ജൈവ മാലിന്യം ഒഴിച്ചുള്ളവ ശേഖരിക്കുന്നു. കൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും നഗരത്തിലെ 5 കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ 12 മണി വരെ മാലിന്യങ്ങൾ ശേഖരിച്ചു വരുന്നു. എല്ലാ ദിവസവും 2 മുതൽ ജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഇതുമൂലം വീടുകളിലെ മാലിന്യങ്ങൾ ഇപ്പോൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നില്ല. മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന അപൂർവ സംഭവങ്ങളിൽ നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ജൈവ പ്ലാസ്റ്റിക് പേപ്പർ സംഭരണ കേന്ദ്രം വഴിയും ശേഖരിക്കുന്നു. പഴയ സ്റ്റാൻഡിലെ കളക്ഷൻ സെൻ്റർ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 3 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. നഗരസഭയിലെ വർക്ക്ഷോപ്പുകളിൽ നിന്നും ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ മാലിന്യം ശേഖരിക്കുന്നുണ്ട്. പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിലൂടെ പച്ചക്കറി അവശിഷ്ടങ്ങൾ ജൈവവളമാക്കി മാറ്റുന്നു. ഒപ്പം ഇവിടെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നു. പുളിയൻമലയിൽ നഗരസഭയുടെ ഹൈടെക് സ്ലോട്ടർ ഹൗസ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നഗരസഭയിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രശംസനീയമായ രീതിയിൽ നടപ്പിലാക്കി വരുന്നു. പൊതു ശൗചാലയങ്ങൾ നവീകരിച്ച് വെടുപ്പും സുന്ദരവുമാക്കിയിരിക്കുന്നു. ഇടവേളകളിൽ ഫോഗിംഗ് നടത്തുകയും കാടുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്യുന്നുണ്ട്. നഗരസഭയിലെ 10,500 വീടുകളിൽ നിന്നും 2,500 വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നു. പ്ലാസ്റ്റിക് ഉപയോഗവും മാലിന്യങ്ങൾ വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും നഗരസഭയുടെ നേതൃത്വത്തിൽ വിദഗ്ധരുടെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നുണ്ട്. പ്രാദേശിക ചാനലുകൾ, പത്രങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകി വരുന്നു. കൂടാതെ ബോധവൽക്കരണ വീഡിയോകൾ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ശാന്തിതീരം പൊതുശ്മശാനവും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ്. ശ്മശാനത്തിൻ്റെ അങ്കണത്തിൽ 27 നാളുകളെ സൂചിപ്പിക്കുന്ന 27 മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു. കരുത്തുള്ള ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പന നഗരസഭ മാലിന്യ സംസ്കരണത്തിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തുകയാണ്.
എൻ്റെ നഗരം സുന്ദര നഗരം.